ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ക്ലാസ്സിലെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് ചാപ്റ്റർ ത്രീ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഈ ചാപ്റ്റർ വൺ ചാപ്റ്റർ ടു പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസിലെ രണ്ട് ചാപ്റ്റേഴ്സ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ചാപ്റ്റേഴ്സ് പഠിച്ചതിന് ശേഷം മാത്രം ഈ തേർഡ് ചാപ്റ്ററിലേക്ക് പഠിക്കാൻ തുടങ്ങുക മാത്രമല്ല രണ്ട് ഭാഗങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അപ്ലോഡ് ചെയ്തു സ്റ്റാക്കിനെ കുറിച്ചുള്ള ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കവർ ചെയ്തത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സില് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് തുടങ്ങുന്നത് ഇപ്പോൾ രണ്ടോ മൂന്നോ വീഡിയോസായിട്ടാണ് ക്യൂ കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ദയവായി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ഒപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നത് ഒരു പോളിംഗ് സ്റ്റേഷൻ്റെ ക്യൂ ആണ് ഈ പോളിംഗ് സ്റ്റേഷൻ്റെ ക്യൂവിൻ്റെ പ്രത്യേകത എന്താ നമുക്കറിയാലോ ഏറ്റവും ആദ്യം ക്യൂവിൽ നിൽക്കുന്ന ആരാണോ അതെ ആ ആൾക്കാണ് ഏറ്റവും ആദ്യം വോട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാകുന്നത് മാത്രമല്ല പുതിയൊരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ എവിടെയായിരിക്കും നിൽക്കുന്നത് ഏറ്റവും ബാക്ക് എൻഡിൽ പോയി അതായത് റിയർ എൻഡിൽ പോയായിരിക്കും ഏറ്റവും അവസാനമായിട്ട് വന്ന് നിൽക്കുന്ന ആൾ വന്ന് നിൽക്കുന്നത് ഈ ക്യൂവിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് ക്യൂവിൻ്റെ അറേഞ്ച്മെൻറ്റിന് നമുക്ക് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയാം അതായത് ആദ്യം ഇന്നായ ആളാണ് ആദ്യം ഔട്ട് ആവുന്നത് മനസ്സിലായോ അപ്പോൾ അങ്ങനെയെങ്കിൽ ഡാറ്റാ സ്ട്രക്ചേഴ്സിലെ ക്യൂവിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് പഠിക്കാം അപ്പോൾ ഡാറ്റാ സ്ട്രക്ചേഴ്സില് ക്യൂ എന്ന് പറയുന്നത് എന്താണ് ഡാറ്റാ സ്ട്രക്ചർ ദാറ്റ് ഫോളോസ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ ഈസ് നോൺ ആ സെക്യൂ ഡാറ്റ സ്ട്രക്ചേഴ്സിൽ ഈ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്യൂ എന്ന് പറയുന്നത് അതായത് ആദ്യം ഇന്നായ എലമെൻ്റ് ആയിരിക്കും ആദ്യം ഔട്ട് ആവുന്നത് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത എലമെൻ്റ് ആയിരിക്കും ഏറ്റവും അവസാനം അവിടെ നിന്ന് ഡിലീറ്റ് ആവാൻ പറ്റുന്നത് ക്ലിയർ ആയല്ലോ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാക്ക് പഠിച്ചു ഈ ക്ലാസ്സിൽ നമ്മൾ ക്യൂ ആണ് പഠിക്കാൻ പോകുന്നത് ഈ സ്റ്റാക്കും ക്യൂവും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്താണ് നമുക്കറിയാം സ്റ്റാക്കിൻ്റെ കേസിൽ ഒരു എൻഡിലൂടെ മാത്രമേ നമുക്ക് എലമെൻസിനെ ഇൻസേർട്ട് ചെയ്യാൻ കഴിയൂ അല്ലെ ടോപ്പ് പൊസിഷനിലൂടെ മാത്രം മാത്രമല്ല ഡിലീറ്റ് ചെയ്യുന്നതും ടോപ്പിലൂടെ തന്നെയാണ് പക്ഷേ ക്യൂവിൻ്റെ കേസിൽ അങ്ങനെയല്ല ക്യൂവിൻ്റെ കേസിൽ നമ്മളെപ്പോഴും ഫ്രണ്ട് എൻഡിലൂടെയാണ് ഡിലീഷൻ നടത്തുന്നത് അതുപോലെ റിയർ എൻഡ് ബാക്ക് എൻഡിലൂടെയാണ് നമ്മൾ ഇൻസെർഷൻ ഓപ്പറേഷൻ നടത്തുന്നത് അപ്പോൾ ഇത്രയും ബേസിക് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ക്യൂ ഈസ് ഓൾസോ എ ലോജിക്കൽ കോൺസെപ്റ്റ് ക്യൂ എന്ന് പറയുന്നതും ഒരു ലോജിക്കൽ കോൺസെപ്റ്റ് ആണ് അറി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ക്യൂ എന്ന് പറയുന്നത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യൂ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആയിരിക്കും സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ എന്താ ഓൾറെഡി ക്യൂവിൻ്റെ സൈസ് എത്രയാണോ അത് നമ്മൾ പ്രോഗ്രാമിൽ ആദ്യം തന്നെ ഡിഫൈൻ ചെയ്ത് വെക്കും നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ക്യൂ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് ആണ് എന്ന് പറയുന്നത് ഓക്കെ ഇറ്റ് ക്യാൻ ബി ഫിസിക്കലി ഇപ്ലിമെൻ്റഡ് ബൈ ആൻ അറേ ആൻഡ് സജ് ക്യൂ ഈസ് സ്റ്റാറ്റിക് ഇൻ നേച്ചർ നെക്സ്റ്റ് വൺ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ക്യൂ ക്യൂ എങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ക്യൂ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അരേ ഉപയോഗിച്ചിട്ടാണ് ക്യൂ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഫിഗറിൽ ഉപയോഗിച്ചൊരു ക്യൂ ഇംപ്ലിമെന്റ് ചെയ്തതിൻ്റെ ഒരു ഫിഗർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്കറിയാലോ മാക്സിമം സീറോ ടു നയൻ വരെയുള്ള പൊസിഷൻസിലാണ് ഇവിടെ എലമെൻറ്സിന് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത് അല്ലേ വെൻ എ ക്യൂ ഈസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ആൻ അറേ ദെർ ഇസ് എ ലിമിറ്റ് ഫോർ ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ദാറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈഇറ്റ് നമ്മളൊരു നമ്മൾ ഒരു ക്യൂ ഒരു ഉപയോഗിച്ച് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എത്ര എലമെന്റ്സ് ആണ് ആ ക്യൂവിലെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് അതിനൊരു ലിമിറ്റ് ഉണ്ട് അല്ലേ ഉദാഹരണമായിട്ട് ഇവിടുത്തെ ഒരു അറയുടെ സൈസ് എന്ന് പറയുന്നത് ടെൻ ആണ് അതായത് സീറോ തുടങ്ങി നയൻ വരെയുള്ള പൊസിഷനിൽ മാത്രമേ നമുക്ക് എലമെന്റ്സിനെ എൻ്റർ ചെയ്യാൻ പറ്റും അതായത് അവിടെ ലിമിറ്റേഷൻ ഉണ്ട് ഇത്രയും നമ്പേഴ്സ് മാത്രമേ അല്ലെങ്കിൽ ഇത്ര എലമെൻറ്റ്സ് മാത്രമേ നമുക്കവിടെ എൻ്റർ ചെയ്യാൻ പറ്റൂ അതുപോലെ തന്നെ ക്യൂവിലെ ഏറ്റവും ഫ്രണ്ടിലുള്ള എലമെൻറ്റിൻ്റെ പൊസിഷൻ റിപ്രസെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഫ്രണ്ട് എൻഡ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഫ്രണ്ട് ഉപയോഗിക്കുന്നത് അതുപോലെ റിയർ എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനത്തെ എലമെൻറ്റിനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഈ ഫിംഗറിലെ ഫ്രണ്ടിൻ്റെ വാല്യൂ എന്താ സീറോ അതായത് സീറോത്ത് പൊസിഷനാണ് ഏറ്റവും ആദ്യത്തെ എലമെന്റിന്റെ പൊസിഷൻ ഏറ്റവും അവസാനത്തെ എലമെൻ്റ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഫോർത്ത് പൊസിഷനിലാണ് അതായത് റിയറിൻ്റെ വാല്യൂ ഇവിടെ എത്രയാണ് ഫോർ മനസ്സിലായോ അപ്പം അങ്ങനെയെങ്കിൽ ഓരോ എലമെൻറ്റിനെ നമ്മൾ എങ്ങനെയായിരിക്കും റിപ്രസെൻ്റ് ചെയ്യുന്നത് എന്നാണ് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉദാഹരണമായിട്ട് ഇവിടെ ക്യൂ ഓഫ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അവിടുത്തെ എലമെൻ്റ് എന്താ ട്വന്റി ഫൈവ് ഇപ്പം നമ്മൾ അറേയുടെ കേസിൽ പഠിച്ച പോലെ അറേ ഓഫ് സീറോ ഓരോ ഇൻഡെക്സ് വെച്ച് നമ്മൾ റിപ്രസെൻ്റ് ചെയ്യാറില്ലേ അതുപോലെ തന്നെ ഇവിടെ ക്യൂവിൻ്റെ കേസിൽ ക്യൂ എന്ന് ഇവിടെ ഈ അറയ്ക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്ന പേര് ക്യൂ ആണ് ഓക്കെ അപ്പോൾ ക്യൂ ഓഫ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ട്വൻറ്റി ഫൈവ് ഫ്രണ്ടിൽ ഫ്രണ്ട് എന്ന് പറയുന്ന പൊസിഷനിലെ വാല്യൂ ട്വൻറ്റി ഫൈവ് അങ്ങനെയെങ്കിൽ ഇവിടെ സിക്സ്റ്റി ഫൈവിൻ്റെ സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്ന എലബെൻ്റ് എങ്ങനെയായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യൂ ഓഫ് റിയർ ക്യൂ ഓഫ് റിയർ ഈക്വൽ ടു സിക്സ്റ്റി ഫൈവ് അതായത് റിയറിൻ്റെ പൊസിഷനിലുള്ള വാല്യൂ സിക്സ്റ്റി ഫൈവ് ആണ് മനസ്സിലായോ ഇനി നമ്മൾ നേരത്തെ പഠിച്ചു സ്റ്റാക്കിൻ്റെ കേസിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് സ്റ്റാക്കിൻ്റെ കേസിൽ ഇനിഷ്യലി ടോപ്പിൻ്റെ വാല്യൂ നെഗറ്റീവ് വൺ ആയിരിക്കും അല്ലെങ്കിൽ മൈനസ് വൺ ആയിരിക്കും അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട് ഇവിടെ രണ്ട് പോയിന്റേഴ്സ് നമുക്ക് ഉണ്ടല്ലോ എന്തൊക്കെ പോയിന്റേഴ്സ് ആണ് ഫ്രണ്ട് ആൻഡ് റിയർ അപ്പോൾ ഇനിഷ്യലി ഫ്രണ്ടും റിയറും മൈനസ് വണ്ണിലായിരിക്കും മനസ്സിലായോ അതായത് ക്യൂ എം ടി ആയിരിക്കുന്ന കേസിൽ അതായത് ക്യൂലെ എലമെന്റ്സ് ഒന്നുമില്ല എങ്കിൽ അവിടെ ഫ്രണ്ടിൻ്റെയും റിയറിൻ്റെയും വാല്യൂ മൈനസ് വണ് ആയിരിക്കും മനസ്സിലായല്ലോ അതിനുശേഷം നമ്മളൊരു വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നു ഉദാഹരണമായിട്ട് ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത് ഫ്രണ്ടും റിയറും ഇൻക്രിമെന്റ് ചെയ്യുന്നു ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ രണ്ടിന്റെ വാല്യൂ മൈനസ് വണ്ണിൽ നിന്ന് സീറോയിലേക്ക് വരും ഇനി വീണ്ടും ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വീണ്ടും അടുത്ത ടെമെന്റ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ റിയറിന്റെ വാല്യൂ എന്ത് ചെയ്യണം ഇൻക്രിമെന്റ് ചെയ്ത് പോകണം പക്ഷെ എപ്പോഴും ഫ്രണ്ട് സെയിം പൊസിഷനിൽ തന്നെയായിരിക്കും ക്ലിയർ ആയോ അപ്പം അതെങ്ങനെയാണ് വരുന്നത് എന്ന് അടുത്ത സ്ലൈനുകൾ നോക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഓപ്പറേഷൻസ് ഓൺ ക്യൂ ക്യൂവിൽ വരുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയായിരിക്കും ഇൻസേഷൻ ആൻഡ് ഡിലീഷൻ പിന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻസേഷൻ ഓപ്പറേഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഇൻസേഷൻ ഓപ്പറേഷൻ ഇൻസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ആഡിങ് ന്യൂ ഐറ്റം ഇൻ ടു എ ക്യൂ അറ്റ് ദ റിയർ എൻഡ് പുതിയൊരു എലമെന്റ് നമ്മൾ നമ്മളിപ്പോഴും ക്യൂയിലേക്ക് ആഡ് ചെയ്യുന്നത് ഏത് എൻഡിൽ നിന്നാണ് റിയർ എൻഡ് ബാക്ക് സൈഡിൽ നിന്നാണ് മനസ്സിലാക്കുക റിയർ എൻഡിലേക്കാണ് പുതിയൊരു എലമെന്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് ആ ഒരു ഓപ്പറേഷൻ പറയുന്ന പേരാണ് ഇൻസേഷൻ ഓപ്പറേഷൻ ദ വാല്യൂ ഓഫ് റിയർ ഈസ് ഇൻക്രിമെന്റഡ് ഫസ്റ്റ് ടു പോയിന്റ് ടു ദ നെക്സ്റ്റ് ലൊക്കേഷൻ ആൻഡ് എലമെന്റ് ഈസ് ഇൻസേറ്റഡ് അറ്റ് ദാറ്റ് പൊസിഷൻ അപ്പം ആദ്യം നമുക്ക് ഒരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യണം ക്യൂവിലേക്ക് ഫസ്റ്റ് നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത് റിയറിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്ത് നെക്സ്റ്റ് പോയിന്റിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് പൊസിഷനിലേക്ക് പോയിന്റ് ചെയ്യും ദെൻ ആ പോയിന്റിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ പൊസിഷനിലേക്കായിരിക്കും നമ്മൾ എലമെൻറ്റിനെ ആഡ് ചെയ്യുന്നത് മനസ്സിലായോ അതെങ്ങനെയാണെന്ന് ഉദാഹരണമായിട്ട് ഇവിടെ ക്യൂവിൻ്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിഷ്യലി ഇവിടെ ഫ്രണ്ടിൻ്റെയും റിയറിൻ്റെ വാല്യൂ മൈനസ് വൺ ആണ് അതായത് എലമെൻ്റ്സ് ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല ഒരു എം ടി ക്യൂ ആണ് ഫ്രണ്ട് മൈനസ് വൺ റിയർ മൈനസ് വൺ അടുത്തത് ഒരു ഒരലമെൻ്റ് നിങ്ങൾ ആഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് ഫ്രണ്ടും റിയറും മൈനസ് വണ്ണിൽ നിന്ന് സീറോയിലേക്ക് വരും അപ്പോൾ ഇവിടെ ഫ്രണ്ടും റിയറും മൈനസ് വണ്ണിൽ നിന്ന് സീറോയിലേക്ക് വന്നു മനസ്സിലായോ സീറോയിലേക്ക് വന്ന ശേഷം നമുക്ക് എന്ത് ചെയ്യാം ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ആഡ് ചെയ്യാം അതായത് ഫസ്റ്റ് എലമെൻ്റ് നമ്മൾ ആഡ് ചെയ്തു ഫസ്റ്റ് എലമെൻ്റ് ഇൻസേർട്ട് ചെയ്ത ശേഷം ഫ്രണ്ടിൻ്റെ വാല്യൂ സീറോ റിയറിൻ്റെ വാല്യൂ സീറോ ഇനി വീണ്ടും അടുത്ത എലമെൻ്റ് ആഡ് ചെയ്യണം അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സില് സ്റ്റാക്കിൽ ടോപ്പ് നമ്മൾ ഇൻക്രിമെന്റ് ചെയ്ത് വരുന്നത് പോലെ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഫ്രണ്ടും റിയറും ഇൻക്രിമെന്റ് ഒരുമിച്ച് ഇൻക്രിമെന്റ് ചെയ്യില്ല പകരം ഫ്രണ്ട് സെയിം പൊസിഷനിൽ തന്നെയായിരിക്കും ഒരു ക്യൂവിന്റെ കേസിൽ നിങ്ങൾ എപ്പോഴും ഇൻസേർഷൻ നടത്തുന്നത് എപ്പോഴും റിയർ ഇൻഡിലൂടെയല്ലേ അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ടിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല റിയറിൻ്റെ വാല്യൂ ആണ് എന്ത് ചെയ്യേണ്ടത് ഇൻസേഷൻ നടക്കുന്ന സമയത്ത് ഇൻക്രിമെന്റ് ചെയ്ത് വരേണ്ടത് ഓക്കെ അപ്പൊ അടുത്തൊരു എലിമെന്റ് ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത് ഫ്രണ്ടിന്റെ വാല്യൂ സെയിം തന്നെയായിരിക്കും സീറോ തന്നെ അതായത് ഫ്രണ്ട് എലമെന്റ് ട്വന്റി ഫൈവ് തന്നെയാണ് റിയറിന്റെ വാല്യൂ വൺ ഇൻക്രിമെന്റ് ചെയ്ത് സീറോയിൽ നിന്ന് വൺ ആയി ആ പൊസിഷനിലേക്ക് സിക്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു ന്യൂ എലമെന്റ് നമ്മൾ ആഡ് ചെയ്തു മനസ്സിലായോ ഇനി വീണ്ടും നമുക്ക് എലമെന്റ് കൂടി ആഡ് ചെയ്യണം അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിയറിന്റെ വാല്യൂ വണ്ണിൽ നിന്ന് ടൂ ആയി അതേസമയം ഫ്രണ്ട് അവിടെ സെയിം തന്നെയാണ് അപ്പൊ നമുക്കവിടെ ടു ആയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം അവിടേക്ക് ഒരു ന്യൂ ഐറ്റം നമുക്ക് ആഡ് ചെയ്യാം ക്ലിയർ ആയോ ഇനി വീണ്ടും ഒരു അടുത്ത എലമെൻ്റ് കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ഇതേ ഒരു ഓപ്പറേഷൻ തന്നെയാണ് നടക്കുന്നത് റിയറിൻ്റെ വാല്യൂ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യുന്നു ആ ഇൻക്രിമെൻറ് ചെയ്ത പൊസിഷനിലേക്ക് എന്ത് ചെയ്യുക ന്യൂ ഐറ്റം ആഡ് ചെയ്യാം ക്യൂ എന്താണ് ക്യൂയിലേക്ക് എങ്ങനെയാണ് ഇൻസേഷൻ ഓപ്പറേഷൻ നടത്തുന്നത് എന്ന് മനസ്സിലായാലോ അടുത്തതായിട്ട് സ്റ്റെപ്സ് ഫോർ ഇൻസേഷൻ ഓപ്പറേഷൻ ഇൻസേഷൻ ഓപ്പറേഷൻ്റെ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് അക്സെപ്റ്റ് ദ വാല്യൂ ഇൻ എ വേരിയബിൾ ഫോർ ഇൻസേർട്ടിങ് ഇൻ ട് എ ക്യു ക്യൂലേക്ക് ഏത് വാല്യൂ ആണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ വേരിയബിൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക അതായത് ഇപ്പോൾ വി ഐ എൽ വാല്യു ഈക്വൽ ടു ട്വൻ്റി ഫൈവ് അതായത് ട്വൻ്റി ഫൈവ് എന്ന വാല്യൂ ആണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ ആ വാല്യൂ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക സ്റ്റെപ്പ് ടു ഇൻക്രിമെൻറ്റ് ദ വാല്യൂ ഓഫ് റിയർ ബൈ വൺ റിയറിൻ്റെ വാല്യൂ വൺ വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യുക സ്റ്റെപ്പ് ത്രീ സ്റ്റോർ ദ വാല്യൂ അറ്റ് ദി റിയർ പൊസിഷൻ ഇപ്പോൾ ചില സമയത്ത് എക്സാമിന് മനസ്സിലാക്കാതെയാണ് ഇത് പഠിക്കുന്നതെങ്കിൽ ടു ത്രീ ചിലപ്പോൾ മാറിപ്പോവാറുണ്ട് ആദ്യം വാല്യൂ സ്റ്റോർ ചെയ്ത ശേഷം റിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് ചില കുട്ടികൾ അങ്ങനെ എക്സാമിന് എഴുതാറുണ്ട് അങ്ങനെ എഴുതരുത് കാരണം നമുക്കറിയാലോ ഒരു ടു എന്ന പൊസിഷനിലാണ് റിയർ നിൽക്കുന്നതെങ്കിൽ ആ പൊസിഷനിലേക്ക് തന്നെ വീണ്ടും നമുക്ക് വാല്യൂസ് ആഡ് ചെയ്യാൻ കഴിയുമോ ഇല്ല നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് റിയറിന്റെ പൊസിഷൻ ആദ്യം മാറ്റണം അടുത്ത പൊസിഷനിലേക്ക് ലൊക്കേറ്റ് ചെയ്യണം എന്നിട്ട് ആ പോയിന്റിലേക്ക് പോയിന്റിലേക്കായിരിക്കണം അല്ലെങ്കിൽ ആ റിയർ പോയിന്റ് ചെയ്യുന്ന പോയിന്റിലേക്ക് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് വാല്യൂ സ്റ്റോർ ചെയ്യേണ്ടത് ക്ലിയർ ആയാലോ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ക്രോഡീകരിക്കാം ഉദാഹരണമായിട്ട് ഇവിടെ ഒരു ക്യൂ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് എന്തായിരിക്കും ഫ്രണ്ടും റിയറിൻ്റെ വാല്യൂ ഫസ്റ്റ് മൈനസ് വൺ ആയിരിക്കും ഇനിഷ്യലി മൈനസ് വൺ ആയിരിക്കും ഒരലമെൻ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരലമെൻറ്റ് ആഡ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം ഫ്രണ്ടും റിയറും മൈനസ് വണ്ണിൽ നിന്ന് സീറോയിലേക്ക് വരും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ പൊസിഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം വാല്യൂ ആഡ് ചെയ്യാം നെക്സ്റ്റ് പൊസിഷനിലേക്ക് വാല്യൂ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത് റിയറിൻ്റെ വാല്യൂ വൺ വെച്ച് ഇൻക്രിമെന്റ് ചെയ്യണം ഇപ്പൊ ഇവിടെ ഫ്രണ്ടിന്റെ പൊസിഷൻ സെയിം തന്നെയാണ് റിയറിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തു ഈ പൊസിഷനിലേക്ക് നമുക്ക് വാല്യൂ ആഡ് ചെയ്യാം വീണ്ടും ഒരിടത്താൽ അടുത്ത എലമെന്റ് ക്യൂവിലേക്ക് ആഡ് ചെയ്യണമെങ്കിലോ വീണ്ടും റിയറിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യാം ദെൻ ഈ പോയിന്റിലേക്ക് എന്ത് ചെയ്യാം വാല്യൂ സ്റ്റോർ ചെയ്യാം ലാസ്റ്റ് എലമെന്റ് ആഡ് ചെയ്യണമെങ്കിലോ വീണ്ടും റിയറിന്റെ വാല്യൂ വൺ വെച്ച് ഇൻക്രിമെന്റ് ചെയ്യാം ഈ പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വാല്യൂ സ്റ്റോർ ചെയ്യാം മനസ്സിലായോ എങ്ങനെയാണ് ഇൻസെഷൻ ഓപ്പറേഷൻ നടക്കേണ്ടതെന്ന് ഇനി അടുത്തതായിട്ട് ഇപ്പൊ നിങ്ങൾ ലാസ്റ്റ് എലമെന്റ് നിങ്ങൾ ആഡ് ചെയ്തു കഴിഞ്ഞു എന്ന് വിചാരിക്കുക അതിനുശേഷം നിങ്ങൾ ഇൻസലേഷൻ ഓപ്പറേഷൻ നടത്താൻ അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ എലമെന്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത് ക്യൂ ഓവർഫ്ലോ അതായത് ക്യൂ ഓൾറെഡി ഫില്ല് ആയിപ്പോയി പിന്നെ ഈ ഒരു എലമെന്റ് നമുക്ക് ഇവിടെ ഫില്ല് ആവാൻ പറ്റത്തില്ല അപ്പൊ അതാണ് ക്യൂ ഓവർഫ്ലോ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ റിസഷൻ ഓപ്പറേഷൻ്റെ ആൾക്കും ഒരുതാ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് ഓക്കെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ് ചെയ്യുക അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണേ ഒപ്പം നമ്മുടെ ചാനലിനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്